അസലാ വാലൈക്കു വരഹമുല്ല താലി വരകൂ ബസ്മില്ല വലഹമില്ലാത്തു വസ്സലാമി അജ്മു അലഹ അപ്പോൾ ഉമ്മാ എന്ന അൽ ഉമ്മു എന്ന കവിത നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതിൻ്റെ ചോദ്യോത്തരങ്ങളൊക്കെ എഴുതി അപ്പോൾ ചിലർ എഴുതിയത് തെറ്റുണ്ട് അത് എന്താക്കിത്തരാം ഇൻഷാല്ല ഞാൻ നാളെയോ മറ്റന്നാളോ ആയിട്ട് അതിൻ്റെ യഥാർത്ഥ ഉത്തരങ്ങൾ എഴുതി ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരുന്നതായിരിക്കും അപ്പോൾ ഏതായാലും നമുക്ക് രണ്ടാമത്തെ പാഠത്തിലേക്ക് പോവാം അദ്ദർസു സാനി അദ്ദർസു സാനി രണ്ടാം പാഠം ദർസ് എന്ന് പറഞ്ഞാൽ പാഠം സാനി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തേത് അപ്പോൾ രണ്ടാമത്തെ പാഠം എന്താണ് അത്തഹയ്യത്തു വത്ത ആറു തഹ് അത്തഹയ്യത്തു തഹയ്യത്ത് എന്ന് പറഞ്ഞാൽ അഭിവാദനം അഭിവാദനം ചെയ്യൽ ഫു പരിചയപ്പെടൽ അപ്പോൾ അത്തഹിയത്തു അഭിവാദനവും വത്ത പരിചയപ്പെടലും അപ്പോൾ അഭിവാദനം ചെയ്യലും പരിചയപ്പെടലുമാണ് നമ്മുടെ ഈ പാഠത്തിലൂടെ നമ്മൾ പഠിക്കുന്നത് അത്തഹീയത്തു അഭിവാദനം ചെയ്യുക വത്താറുഫു പരിചയപ്പെടലും അപ്പോൾ പാഠത്തിൽ നിന്ന് പാഠത്തിൻ്റെ ടൈറ്റിൽ നിന്നും ഹെഡിങ്ങിൽ നിന്നും മനസ്സിലാവുന്നത് പോലെ ഈ പാഠം ഒരു സംഭാഷണമാകുന്നു ത ആറുഫ് പരിചയപ്പെടൽ അപ്പം പരി രണ്ട് ചങ്ങാതിമാർ പരിചയപ്പെടൽ അപ്പം അതെന്തായിരിക്കും സ്വാഭാവികമായും ഒരു സംഭാഷണ രീതിയിലൂടെ ആയിരിക്കും അപ്പോൾ സംഭാഷണമാണ് നമ്മുടെ അറബിയിലെ അറബി അറബിയിലുള്ള ഒരു മോഡൽ സംഭാഷണമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇൻഷാ അള്ള അപ്പോൾ സംഭാഷണമാണ് നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ പാഠത്തിലുള്ള കഥാപാത്രങ്ങൾ രണ്ടു പേരാണ് ഒന്ന് സായിദ് മറ്റൊന്ന് ഹബീബ് അപ്പം സായിദിന്റെയും ഹബീബിന്റെയും ഇടയിൽ നടക്കുന്ന സംഭാഷണമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഇൻഷാല് അപ്പം സായിദ് അസ്സലാമു ആലൈക്കും വറഹമത് അപ്പോൾ സായിദ് പറയാ അസ്സലാമു ആലൈക്കും വറഹമത്തുള്ള എന്ന് സായിദ് പറയുന്നു അപ്പോൾ സ്വാഭാവികമായും ഹബീബ് സലാം മടക്കും അസ്സലാം വറഹമത്തല്ലാഹി വബർ അപ്പോൾ ഇവിടെ നി അർത്ഥം നോക്കാം എല്ലാവർക്കും സലാമിൻ്റെ അർത്ഥം അറിയുന്നതായിരിക്കും എന്നാലും നമ്മൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാം അസ്സലാമു അലൈക്കും അസ്സലാമു രക്ഷയുണ്ടാവട്ടെ അലൈക്കും താങ്കളുടെ മേൽ അസ്സലാമു അള്ളാഹുവിൻ്റെ ഉണ്ടാവട്ടെ രക്ഷയുണ്ടാവട്ടെ അലൈക്കും നിങ്ങളുടെ മേൽ പിന്നെ എന്തുമുണ്ടാവട്ടെ വറഹമത്തുല്ലാ അള്ളാഹുവിൻ്റെ റഹ്മത്തും താങ്കളുടെ മേൽ എപ്പോഴും ഉണ്ടാവട്ടെ അസ്സലാമു വാലേക്കും വറഹമത്തുള്ള അള്ളാഹുവിൻ്റെ രക്ഷയും റഹ്മത്തും ഒക്കെ നിങ്ങളുടെ മേൽ ഉണ്ടാവട്ടെ അപ്പോൾ ഹബീബ് വാലേക്കും വാഹ്മത്ത് അപ്പോൾ അപ്പൊ വാലേക്കും അലൈക്കും നിങ്ങളുടെ മേൽ ഉണ്ടാവട്ടെ വാലയ്ക്കും നിങ്ങളുടെ മേൽ ഉണ്ടാവട്ടെ അസലാമു രക്ഷ സമാധാനമുണ്ടാവട്ടെ വാലിക്കു അസ്സലാം നിങ്ങളുടെ മേൽ സമാധാനം രക്ഷയുണ്ടാവട്ടെ വർ റഹ്മുല്ലാഹി അള്ളാഹുവിൻ്റെ റഹ്മത്തും ഉണ്ടാവട്ടെ അപ്പോൾ നിങ്ങളുടെ മേൽ രക്ഷയും സമാധാനം ഉണ്ടാവട്ടെ വറഹ്മത്തുല്ലാ അള്ളാഹുവിൻ്റെ റഹ്മത്തും ഉണ്ടാവട്ടെ പിന്നെ അതിന് ശേഷം നിങ്ങൾക്ക് കാണാം വറക്കാത്തുഹു അള്ളാഹുവിൻ്റെ ബറക്കത്തും താങ്കളുടെ മേൽ ഉണ്ടാവട്ടെ അപ്പോൾ ഇവിടെ കണ്ടോ അറബികൾ ഇസ്ലാമിലെ ഒരു ശൈലിയാണ് ഒരാൾ നമുക്ക് എന്തെങ്കിലും തന്നാൽ കുറച്ച് കൂട്ടി കൊടുക്കാം അത് സുന്നത്തുള്ള കാര്യമാണ് ഒരാൾ നമുക്ക് പത്ത് രൂപ കടം തന്നു അങ്ങനെ എന്ത് ചെയ്യാം നമുക്കത് പതിനൊന്ന് രൂപ നമുക്ക് കഴിയുമെങ്കിൽ പതിനൊന്നെങ്കിലും കൊടുക്കുക നൂറാണെങ്കിൽ അലഹമുല്ലാ റാഹത്ത് അപ്പോൾ അസ്സലാമു അലൈക്കും വറഹമത്തുള്ള എന്ന് മാത്രമേ സൈദ് പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഹബീബ് കൊടുത്തത് എന്താണ് വാലൈക്കും സ്ലാം വറഹമത്തുള്ളി വബറ കാത്തുഹു എന്ന കൂടുതലാക്കിക്കൊണ്ട് ഹബീബ് സയ്യിദിനിക്ക് കൊടുത്തു അപ്പോൾ ഇസ്ലാമിൽ ഒരു കണ്ടീഷൻ വെക്കാത്ത കാലത്തോളം ഈ ഒരാൾ പത്ത് രൂപ തന്നു സ്വഭ ഇപ്പം പാഠമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് പറയാം ഒരാൾ പത്ത് രൂപ തന്നു പക്ഷേ ഒന്ന് കൊടുക്കുമ്പോൾ പറഞ്ഞു എന്ത് എനിക്ക് തിരിച്ചൊരു പതിനഞ്ച് തരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹറാമാണ് കണ്ടീഷൻ നിബന്ധന വെക്കാൻ പാടില്ല പത്ത് രൂപ തന്നു നിങ്ങൾക്ക് പത്ത് തന്നാൽ മതി എന്ന രീതിയിലാണ് തന്നതെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം കൂട്ടിക്കൊടുക്കാം ഓനയ്ക്ക് ഉപകാരം ചെയ്ത് തന്നതാണല്ലോ എന്ന് കരുതിക്കൊണ്ട് ഒരു പതിനഞ്ച് കൂട്ടി കൊടുക്കുക മനസ്സിലായോ അപ്പോൾ കൂട്ടിക്കൊടുക്കൽ ഇസ്ലാമിൽ വളരെ പുണ്യമുള്ള കാര്യമാണ് ഇപ്പോൾ സ്വാഭാവികമായും ഈ പാഠത്തിൻ്റെ പാഠത്തിൽ വന്നതുകൊണ്ട് സാന്ദർഭികമായി സാന്ദ്രപ്പിക്കുമായി ഞാൻ ഉണർത്തിയെന്ന് മാത്രം അപ്പോൾ സായിദ് അസ്സലാമലൈക്കും വറഹമത്തുല്ലാ എന്ന് പറഞ്ഞു അപ്പോൾ ഹബീബ് വാല്ക്കും അസ്സലാം വറഹമത്തല്ലാഹി വബറക്കാത്തു എന്ന് സലാം അടക്കി ഇനി ഷയിദ് ഇസ്മി സായിദുൻ ഇസ്മി ഇസ്മുൻ എന്ന് പറഞ്ഞാൽ പേര് നാമം ഇസ്മി എൻ്റെ പേര് എന്താണ് സയിദുൻ സയിദ് എന്നാണ് എൻ്റെ പേര് എൻ്റെ നാമം സയിദ് എന്നാണ് എന്ന് പറഞ്ഞാൽ നാമം പേര് അപ്പം ഇസ്മി എൻ്റെ പേര് സയിദുൻ സയിദ് എന്നാകുന്നു മസ്മുഖ് മാ എന്താണ് ഇസ്മ പേര് കാ നിൻ്റെ അപ്പം മസ്മുഖ് എന്താ നിന്റെ പേര് വാട്ട് ഈസ് യുവർ നെയിം എന്നതിൻ്റെ ഇംഗ്ലീഷ് വേർഷനാണ് വെർഷനാണേത് മസ്മുഖ് എന്താ നിന്റെ അപ്പോൾ ഹബീബ് ഇസ്മി ഹബീബുൻ ഇസ്മി എൻ്റെ പേര് ഹബീബുൻ ഹബീബ് എന്നാകുന്നു ക അപ്പൊ കൈഫ എങ്ങനെ ഹാലി അവസ്ഥ ക അപ്പോൾ നിന്റെ അവസ്ഥ എങ്ങനെ നമ്മൾ മലയാളത്തിൽ ചോദിക്കാറുണ്ടല്ലോ നിന്റെ അവസ്ഥ എത്താൻ ചോദിക്കുമല്ലോ അങ്ങനെയുള്ള ഒരു രീതി കൈഫ ഹാലുഖ് നിന്റെ അവസ്ഥ എങ്ങനെയാണ് അപ്പൊ സായി ഹബീബ് പറയുന്നു ബിഹൈർ സുഖമാണ് ബിഹൈർ സുഖമാണ് അൽഹന്ദില്ല അള്ളാഹുവിനിക്കാകുന്നു സർവസ്തുതിയും അൽഹന്ദു സർവസ്തുതിയും അൽഹന്ത എന്ന് പറഞ്ഞാൽ സർവസ്തുതിയും അള്ളാഹുവിനിക്കാകുന്നു ഹൈരിൻ നല്ല റാഹത്താണ് നല്ല സുഖമാണ് അപ്പം നമ്മൾ മലയാളികളോടാണ് ഒരാൾ ചോദിച്ചത് എന്തതിൻ്റെ എന്ന് ചോദിച്ചാലോ ചിലർ പറയുന്നത് എന്ത് പറയാനാ അങ്ങനെയൊക്കെ പോകുന്നു എന്നായിരിക്കും അധികയാളുടെയും മറുപടി പക്ഷേ ഏത് അവസ്ഥയിലും നമുക്ക് എന്ത് ചെയ്യണം അള്ളാഹുവിനിക്ക് സ്തുതി നൽകാനുള്ള അള്ളാഹുവിനെ സ്തുതിക്കാനുള്ള ഒരു ഉണ്ടായിരിക്കണം അത് അള്ളാഹു നമുക്ക് നൽകട്ടെ അപ്പം ബിഹൈർ സുഖമാണ് അല്ലഹമ്മില്ല അള്ളാഹുവിനിക്കാകുന്നു അല്ല സർവ്വസ്തുതിയും വൈഫുഖ് വഖഫ എങ്ങനെ ഹാല് അവസ്ഥ ക കൈഫ എന്താ നിന്റെ അവസ്ഥ നിന്റെ അവസ്ഥ എങ്ങനെയാണ് കൈഫ എങ്ങനെ ഹാല് അവസ്ഥ ക നിന്റെ നിന്റെ അവസ്ഥ എങ്ങനെയാണ് അന്ത് നിന്റെ മനസ്സിലായി അപ്പോൾ അത് നിന്റെ അവസ്ഥ എങ്ങനെ എന്ന അർത്ഥത്തിന് വേണ്ടിയാണ് ഇവിടെ കൈഫ ഹാലു കാന്ത് നിന്റെ അവസ്ഥ ഇപ്പൊ എങ്ങനെയെന്ന് ചോദിക്കുന്നു അപ്പോൾ ഹബീബിൻ്റെ ചോദ്യത്തിനിക്ക് സായിദ് മറുപടി പറയുന്നു ബിഹൈർ സുഖമാണ് ബിഹൈർ സുഖമാണ് അലഹദില്ല അള്ളാഹുവിനിക്കാകുന്നു സർവ സ്തുതിയും സർവസ്തുതിയും എല്ലാഹി അള്ളാഹുവിനിക്കു ആകുന്നു സകന യസ്കുനു എന്ന് പറഞ്ഞാൽ താമസിക്കുക അപ്പൊനു എവിടെ തസ്കുനു നീ താമസിക്കുന്നു ഐന എവിടെ തസ്കുനു നീ താമസിക്കുന്നു അയിനത്ത് തസ്കുനു എവിടെ നീ താമസിക്കുന്നു ഹബീബുൻ അപ്പോൾ ഹബീബ് മറുപടി പറയുന്നു അസ്കുനു ഞാൻ താമസിക്കുന്നു ഫിബൈതിൻ ഒരു വീട്ടിൽ അസ്കുനു ഞാൻ താമസിക്കുന്നു ഫിബൈതിൻ ഒരു വീട്ടിൽ ഞാൻ താമസിക്കുന്നു എങ്ങനെയുള്ള വീടാണ് കുറുബൽ ജാമിയാത്തി കുറുബ് എന്ന് പറഞ്ഞാൽ കൈന ഉമ്മ എന്ന പാഠത്തിൽ നമ്മൾ പഠിച്ചതാണ് കുറുബ എന്ന് പറഞ്ഞാൽ അടുത്ത് അപ്പോൾ കുറുബൽ ജാമ്യാത്തി യൂണിവേഴ്സിറ്റിയുടെ സർവകലാശാല ജാമ്യാത്ത് എന്ന് പറഞ്ഞാൽ സർവകലാശാല യൂണിവേഴ്സിറ്റി അപ്പോൾ അസ്കുനു ഞാൻ താമസിക്കുന്നു ഫി ബൈത്തിൻ ഒരു വീട്ടിൽ കുറുബ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഇനി എഴുതരുത് കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു എവിടെയാണ് പഠിച്ചത് ആ കവിതയിൽ പഠിച്ചു എപ്പോ തസ്ഹറു കുറുബി തു സുഖുമി എന്ന് നമ്മൾ പഠിച്ചല്ലോ അപ്പോൾ കുറുബ് അന്ന് അവിടെ വന്നു കുർബ് എന്ന് പറഞ്ഞാൽ അടുത്ത് അപ്പോൾ തസ്ഹറു അവൾ എന്ത് ചെയ്യുന്നു ഉറക്കമൊഴിക്കുന്നു കുറുബി എൻ്റെ അടുത്ത് അവൾ ഇരുന്നു കൊണ്ട് ഉറക്കമൊഴിക്കുന്നു അപ്പോൾ ആ കുർബാണ് ഇവിടെയും വന്നിട്ടുള്ളത് അസ്കുനു ഞാൻ താമസിക്കുന്നു ഫിബൈത്തിന് ഒരു വീട്ടിൽ കുറുബൽ ജാമിയത്തി യൂണിവേഴ്സിറ്റിയുടെ അടുത്തുള്ള ഒരു വീട്ടിൽ ഞാൻ താമസിക്കുന്നു വ യൂണിവേഴ്സിറ്റിയുടെ അടുത്തായിക്കൊണ്ട് ഞാൻ താമസിക്കുന്നു ഹബീബ് സയ്യിദിനോട് ചോദിക്കുന്നു ഐന തസ്കുനു അന്ത് എവിടെ നീ താസ് നീ താമസിക്കുന്നു വൈന എവിടെ തസ്കുനു അന്ത് നീ താമസിക്കുന്നു അപ്പം എവിടെയാണ് നീ താമസിക്കുന്നത് ഹബീബ് സായിദിനോട് ചോദിക്കുന്നു അപ്പം സയിദ് അസ്കുനു ഞാൻ താമസിക്കുന്നു ഫി ഷക്ക കുറുബൽ മത്വാർ അസ്കുനു ഞാൻ താമസിക്കുന്നു ഫി ഷക്കത്തിൻ ഷക്കത്ത് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് അപ്പോൾ അസ്കുനു ഫി ഷക്കത്തിൻ ഞാൻ ഫ്ലാ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നു കുറുബൽ മത്വാർ കുറുബ് എന്ന് പറഞ്ഞാൽ അടുത്ത് മത്വാർ എന്ന് പറഞ്ഞാൽ എയർപോർട്ട് അപ്പോൾ അസ്കുനു ഫി ഷെക്കത്തിൻ കുറുബൽ മത്വാരി എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഒരു ഫ്ലാറ്റിൽ ഞാൻ താമസിക്കുന്നു ഹബീബ് മത തസ്തൈക്കിളു മത എപ്പോൾ കിളു എന്ന് പറഞ്ഞാൽ ഉണരുക എഴു നേതാ എപ്പോൾ തസ്തൈ കിലു നീ ഉണരുന്നു നീ എഴുനേൽക്കുന്നു മത തസ്തൈകിളു എപ്പോൾ നീ ഉണരുന്നു എപ്പോൾ നീ എഴുനേൽക്കുന്നു സയിദ് അസ്തൈക്കലു ഞാൻ ഉണരുന്നു മനസ്സിലായോ അപ്പോൾ ു എന്ന് പറഞ്ഞാൽ ഉണരുക അപ്പോ തസ്തലു നീ ഉണരുന്നു അസ്തൈക്കിളു എന്ന് പറഞ്ഞാൽ ഞാൻ ഉണരുന്നു അപ്പൊ അസ്തൈക്കിളു ഞാൻ ഉണരുന്നു ഇന്ദൽ ഫർ സുബഹിയുടെ സമയത്ത് അസ്തയക്കിളു ഞാൻ ഉണരുന്നു ഇന്ദൽ ഫർ സുബഹിയുടെ അടുത്ത സമയത്ത് ഞാൻ ഉണരുന്നു എഴുന്നേൽക്കുന്നു ഉറക്കിൽ നിന്നും എഴുന്നേൽക്കുന്നു ഹബീബ് അപ്പോൾ സുബിയുടെ അടുത്ത സമയത്ത് ഞാൻ എഴുന്നേൽക്കുന്നു എന്ന് സയിദ് പറഞ്ഞു അപ്പോൾ ഹബീബ് സയ്യിദിനോട് ചോദിക്കുന്നു ഐന എവിടെ വെച്ച് ഐന എവിടെ തുസല്ലിൽ ഫജിർ സുബ് തുസലി സ്വല്ല യുസല്ലി എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുക സ്വല്ല യുസല്ലി എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുക അപ്പോൾ തുസല്ലി നീ നിസ്കരിക്കുന്നു അൽ ഫജിറാ സുബുഹ് നമസ്കാരം അപ്പോൾ ഐന തുസല്ലിൽ ഫജിർ എവിടെ വെച്ചാണ് നീ സുബുഹ് നമസ്കരിക്കുന്നത് അയിന എവിടെ തുസല്ലി നീ നിസ്കരിക്കുന്നു അയിന തുസല്ലി എവിടെ നീ നിസ്കരിക്കുന്നു അൽ ഫറ സുബുഹ് നമസ്കാരം അപ്പോൾ സുബുഹ് നമസ്കാരം എവിടെ വെച്ച് നീ നിസ്കരിക്കുന്നു സയ്യിദ് ഉസല്ലിൽ ഫിറ പ്രഭാത നമസ്കാരം സുബുഹ് നമസ്കാരം ഞാൻ നിർവഹിക്കുന്നു എവിടെ വെച്ച് ഫിൽ മസ്ജിദി പള്ളിയിൽ വെച്ച് ഉസല്ലി ഞാൻ നിസ്കരിക്കുന്നു സ്വല്ല നിസ്കരിച്ചു യുസല്ലി നിസ്കരിക്കുന്നു തുസല്ലി നീ നീ നിസ്കരിക്കുന്നു ഉസല്ലി ഞാൻ നിസ്കരിക്കുന്നു അപ്പോൾ ലിസാനിൽ നിങ്ങൾ സർഫാക്കി പഠിച്ചതായിരിക്കും സുല്ലാം ആലിയും ഉള്ളിയൊക്കെ നിങ്ങൾ സർഫാക്കി പഠിച്ചതായിരിക്കും അപ്പോൾ അതൊക്കെ വീണ്ടും ഓർത്തെടുക്കുക അയവി അയവിറക്കുക അപ്പോൾ ഉസല്ലി ഞാൻ നിസ്കരിക്കുന്നു അൽ ഫറു സുബുഹ് നമസ്കരിക്കുന്നു ഫിൽ മസ്ജിദി പള്ളിയിൽ വെച്ച് ഞാൻ സുബഹ് നമസ്കരിക്കുന്നു അപ്പോൾ അബി ഹബീബിൻ്റെ ചോദ്യം മാതാ എന്താണ് മാതാ എന്താണ് എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുക അപ്പോൾ മാതാ തഫാലു എന്താണ് നീ പ്രവർത്തിക്കുന്നത് എന്താ നീ ചെയ്യുന്നത് ഫാല എഫാലു എന്ന് പറഞ്ഞാൽ ചെയ്യുക അപ്പോൾ മാതാ എഫ് ആലു എന്താ നീ ചെയ്യുക സ്വലാത്ത് സുബുഹ നമസ്കാരത്തിന് ശേഷം എന്താണ് നീ ചെയ്യുക അപ്പോൾ സായിദ് സായിദ് പറയുന്നു ആ കറ ഓ ു എന്ന് പറഞ്ഞാൽ പാരായണം ചെയ്യുക ഓതുക അപ്പൊ അക്കറാവു ഞാൻ പാരായണം ചെയ്യുന്നു അൽ ഖുർആൻ ഖുർആാൻ പാരായണം ഞാൻ ചെയ്യും അപ്പൊ ബാദ സ്വലാത്ത് സുബ് നമസ്കാരത്തിന് ശേഷം അക്കറുൽ ഖുർആാൻ ഖുർആൻ ഞാൻ പാരായണം ചെയ്യും അപ്പൊ ഹബീബ് അപ്പൊ ഇവന്റെ ഈ സായിദിന്റെ ഈ ചിട്ടയൊക്കെ കാണുമ്പോൾ ഹബീബ് എനിക്ക് തോന്നി എന്ത് അവൻ ഏതോ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നവനാണെന്ന് ഹബീബിനിക്ക് തോന്നി കാരണം അവൻ സുബയുടെ സമയത്ത് അവൻ എഴുന്നേൽക്കുന്നു പള്ളിയിൽ പോകുന്നു സുബൈ നമസ്കാരം പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നു അതിനുശേഷം അവൻ ഖുർആൻ പാരായണം ചെയ്യുന്നു അപ്പോൾ ഈ ചിട്ടയാറിനെ ജീവിതം കണ്ട് ഹബീബ് ചോദിക്കുന്നു ഫി ഐഇ ജാമിയത്തിൻ തദുർസു ഫി അയ്യ ജാമിയത്തിൻ ഫി എന്ന് പറഞ്ഞാൽ ഇൽ എന്നർത്ഥം ഇൻ എന്ന വേർഡ്സ് എന്ന അർത്ഥമാണ് ഫീ നൽകുന്നത് അപ്പോൾ ഫി ഐഇ ജാമിയത്തിൻ തദുർസു ഏതൊരു യൂണിവേഴ്സിറ്റിയിലാണ് നീ പഠിക്കുന്നത് അപ്പോൾ ഫി ഐ എന്ന് പറഞ്ഞാൽ ഏത് ജാമിയത്ത് യൂണിവേഴ്സിറ്റി തതുറുസു നീ പഠിക്കുന്നു ദറസ യുറസു എന്ന് പറഞ്ഞാൽ പഠിക്കുക അപ്പോൾ ഫി ഐ ജാമ്യത്തിൻ ഏതൊരു യൂണിവേ ഫി ഐ ജാമിയത്തിൻ ഏതൊരു യൂണിവേഴ്സിറ്റിയിലാണ് തദുറുസു നീ പഠിക്കുന്നത് മനസ്സിലായല്ലോ അപ്പോൾ ഫി ബൈത്തിൻ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഫി ജാമ്യത്തിൻ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ ഫി സൂഖി എന്ന് പറഞ്ഞാൽ അങ്ങാടിയിൽ അപ്പോൾ ഫി അയ്യി എന്ന് പറഞ്ഞാൽ ഏത് അപ്പോൾ ഫി അയ്യി ജാമിയത്തിൻ ഏതൊരു യൂണിവേഴ്സിറ്റിയിലാണ് തദു നീ പഠിക്കുന്നത് അപ്പോൾ സായിദ് മറുപടി പറയുന്നു അത് ഞാൻ പഠിക്കുന്നു എവിടെ ഫി ജാമിയാത്തി ദാരിൽ ഹുദ അൽ ഇസ്ലാമിയ ദാറുൽ ദാരുഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പഠിക്കുന്നു അപ്പോൾ അതിർ ഞാൻ പഠിക്കുന്നു എവിടെ ഫി ജാമിയ ദാരുഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പഠിക്കുന്നു അപ്പോൾ ഹബീബിന്റെ അടുത്ത ചോദ്യം തദ്ഹബു തദ്ഹബു ഇൽ ജാമിയ എപ്പോൾ എപ്പോൾ യദ്ഹബു എന്ന് പറഞ്ഞാൽ പോവുക എന്നർത്ഥം അപ്പോൾ മതാ തദ്ഹബു എപ്പോൾ നീ പോകും ഇലൽ ജാമ്യാ ദാറുൽ ദാൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നീ എപ്പോൾ പോകും മതാ തദ്ഹബു എപ്പോൾ നീ പോകും ഇലൽ ജാമിയ യൂണിവേഴ്സിറ്റി അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്പോൾ മതാ തദ്ഹബു ഇലൽ ജാമിയ എപ്പോഴാണ് നീ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നത് അപ്പോൾ സയിദ് അദ്ഹബു ഞാൻ പോകും അസാ ത സാബ്യാത്ത ഏഴ് മണിക്ക് സായത്ത് സാബിയാത്ത് എന്ന് പറഞ്ഞാൽ ഏഴ് മണി സായത്ത് എന്ന് പറഞ്ഞാൽ മണി സാബിയാത്ത് എന്ന് പറഞ്ഞാൽ ഏഴ് അപ്പോൾ ഏഴ് മണിക്ക് ഞാൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകും അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മളിന്ന് എടുക്കുന്നത് എല്ലാവരും ശരിക്ക് പഠിക്കുക എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടെ കറ അയക്കറാവും ദറസ യുറുസു റഹബ ബു അങ്ങനെ കുറേ ഫല യഫാലു ഫലു ഇന്നിങ്ങനെയുള്ള കുറേ വേഡ്സ് മാലിയും മുലാരിയും ഒക്കെ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എന്തു ചെയ്യണം നിങ്ങൾ പഠിക്കുകയും വേണം മനസ്സിലായോ വെറും അർത്ഥം മാത്രം പോരാ അതിൻ്റെ മാലിയും പഠിക്കണം മുലാരിയും നിങ്ങൾ പഠിക്കണം കാരണം ഇങ്ങനെ പഠിച്ച് പഠിച്ചിട്ട് നമുക്ക് കൂടുതൽ പദസമ്പത്ത് ഉണ്ടാക്കേണ്ടതുണ്ട് മനസ്സിലായല്ലോ പിന്നെ എഴുതിയ വേഡ്സ് പിന്നെ എഴുതാനുള്ള അവസരം ഉണ്ടാക്കരുത് അത് കൃത്യമായി പഠിക്കുക നാദൻ തുണക്കട്ടെ അസലമലാളിക്കും വരമത്ത ലാ താല വാത്ത